ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഗ്രാൻഡ് വിത്താറുടെ വീഡിയോ നിങ്ങളിപ്പോ കാണാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ വർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൽ എ ടു സെഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി നമ്മളിപ്പോ ചെയ്യാനായിട്ട് പോവാണ്. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇത് സ്റ്റീരിയോ ഇല്ല, ബേസ് മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോ ഇല്ല. പക്ഷെ ഒരു സ്പീക്കേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു സ്പീക്കേഴ്സ് നോർമൽ ആയിട്ട് സുസുക്കിയിൽ വരുന്ന ആ ഡോറിൽ വരുന്ന സ്പീക്കേഴ്സ് ആണ്. ട്യൂട്ടേഴ്സ് ഒന്നും ഇല്ല, ഒരു കോവാക്സൽ ടൈപ്പ് ഒരു സ്പീക്കേഴ്സ് ആണ്. അത് ഇപ്പൊ ഒരുവിധം എല്ലാ വണ്ടിയിലും വരുന്ന സ്പീക്കർ തന്നെ. അത് ബാക്ക് സൈഡിലേക്ക് നമ്മള് ബാക്ക് ഡോറിലേക്ക് ആക്കിയിട്ട് നമ്മള് പെൻ ഡോറിൽ ESB-ഓടെ ഒരു പ്രീമിയം ക്വാളിറ്റി സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഇവിടെ ഉള്ളിലും വെച്ച് ഏറ്റവും നല്ല ഒരു കമ്പനി സ്പീക്കേഴ്സ് എന്നാണ് വേണമെങ്കിൽ പറയാം. പ്രീമിയം ക്വാളിറ്റിയിലുള്ള എല്ലാ സ്പെഷ്യൽ വർക്കിലും നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സ്പീക്കേഴ്സ് ആണ് ESB-ഓടിയോ. അപ്പൊ ആ ഒരു ഗ്രാൻഡ് വിത്താർ നമ്മൾ ഫ്രണ്ട് ഡോറിൽ ESB-ഓടിയോ ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിൽ നമ്മൾ ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. ഇത്ര നല്ല സ്പീക്കേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഓഡിയോ ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ഡാമ്പിങ് ഷീറ്റ് തന്നെ വേണം. പിന്നെ ഡാമ്പിങ് ചെയ്താൽ തന്നെ അത്യാവശ്യം പുറത്തുനിന്നുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ കുറയും ചെയ്യും. അപ്പൊ ആ ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള ഡാമ്പിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്യുന്നത്. അതും ഓസൈലിന്റെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഡാമ്പിങ് ഷീറ്റ് ആണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ നല്ല വൃത്തിയോടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ ആൻഡ്രോയിഡ് ഇൻഫർടൈൻമെന്റ് ചെയ്യുന്നത് നോർമൽ ടൈപ്പ് അല്ല കേട്ടോ. ഇതിൽ സ്മാർട്ട് ഓഡിയോടെ തന്നെ ഒരു ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ഉള്ള സിസ്റ്റം ആണ്. ആപ്പിൾ കെയർ പ്ലേ ആൻഡ്രോയിഡോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റാണ്. 2GB 32 ഇന്റേണൽ മെമ്മറി കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റാണ്. 2GB എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2GB ഉണ്ടാവും കേട്ടോ. ചില സ്റ്റീരിയോസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ 2GB എന്ന് എഴുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഉള്ളിൽ ചിലപ്പോ 1GB ആയിരിക്കും. അങ്ങനത്തെ സ്റ്റീരിയോസ് ഉണ്ട്. ചില സ്റ്റീരിയോ 4GB ഉണ്ടാവുമായിരിക്കും, പക്ഷെ 4GB എന്ന് കാണിക്കായിരിക്കും 2GB ഉണ്ടാവുക. അപ്പൊ അതേപോലത്തെ ഒരുപാട് ടൈപ്പുകൾ ഇങ്ങനത്തെ ആൻഡ്രോയിഡ് ഇൻഫർടൈൻമെന്റിൽ വരാറുണ്ട്. അപ്പൊ ഇത് ഒറിജിനൽ 2GB ആണ്. ആപ്പിൾ കാർ പ്ലേ ആൻഡ്രോയിഡുള്ള ഒരു 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി ഉള്ള ഒരു ഐറ്റാണ്. പെട്ടെന്ന് സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഐറ്റാണ്. ഒരു തരത്തിലുള്ള ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഐറ്റാണ് കേട്ടോ. നമുക്കിത് ചെയ്ത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 18,000 രൂപയാണ് നമ്മൾ ഈ ഒരു ആൻഡ്രോയിഡ് ചെയ്യുന്നത്. സ്പീക്കേഴ്സ് നമ്മൾ 13,000 രൂപയാണ് ESB-ഓടിയുടെ സ്പീക്കേഴ്സ് ചെയ്യുന്നത്. ഡാമ്പിംഗ് ഷീറ്റ് ഒരു ഡോറിൽ ഏകദേശം 4 ഷീറ്റോളം വേണം. ഒരു ഷീറ്റിൽ നമ്മൾ ചെയ്യുന്നത് 1,500 രൂപയ്ക്കാണ് ഒരു ഡാമ്പിംഗ് ഷീറ്റ് ചെയ്യുന്നത് കേട്ടോ. 1,000 തൊട്ട് നമ്മളത് 950 രൂപ ഡാമ്പിംഗ് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും എന്തായിട്ടും പൈസ കൊടുക്കണം. അപ്പൊ നല്ല പ്രൊഡക്റ്റുകൾ ഏതായാലും നമുക്ക് അത് ഉപകാരത്തിൽ പെടുള്ളൂ, കുറച്ച് കാലത്തേക്ക് നമുക്ക് ഈട് നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോ ഇതിൽ ചെയ്യണത് മാറ്റ് ചെയ്യണത് 70 മാറ്റ് ആണ്. 5D 70D 3D കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് വന്നിട്ടുണ്ട്. 70 മാറ്റ് നല്ലൊരു ക്വാളിറ്റി 70 മാറ്റ് ഇതിൽ ആഡ് ചെയ്യണത് കേട്ടോ. പിന്നെ ഹോണ് നമുക്ക് ചേഞ്ച് ചെയ്യാം. കമ്പനി ഹോൺ വന്നതാണ്, നിങ്ങൾക്ക് അറിയാം നോർമൽ ടൈപ്പ് എല്ലാ വണ്ടിയിലും വരുന്ന ടൈപ്പാണ് അത്. അതുമായിട്ട് നമ്മൾ ക്രെറ്റ ടൈപ്പ് ഹോൺ സെറ്റ് ചെയ്യുന്നുണ്ട്. ഹെല്ലയുടെ ടിൻടോൺ സീരീസ് ആണ്. ഒരു ക്രോം ടൈപ്പ് നമ്മൾ ഒരുവിധം എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ടൈപ്പിൽ ആ ഒരു ക്രോം ടൈപ്പ് ഹോണാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഒരു ബാസ് എഫക്റ്റിന് വേണ്ടിയിട്ട്, ഇപ്പൊ സ്പീക്കേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആംബ് ഒന്നും ബൂസ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ ഇതിലൂടെ പെർഫോമൻസ് കിട്ടണ ആംബ് നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. ആംബ് ചെയ്യാത്തതുകൊണ്ട് ആൻഡ്രോയിഡിൽ നിന്ന് ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ബാർ സോഫ്റ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു സ്പീക്കേഴ്സിൽ നിന്ന് കുറവുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിക്കി സ്പേസ് കുറയാണ്ട്, എന്ന് വെച്ചാൽ ഡിക്കി സ്പേസ് പോവാണ്ട് തന്നെ നമുക്ക് ഒരു ബാർ സോഫ്റ്റ് ആക്കണമെങ്കിൽ ഒരു അണ്ടർ സി സബ് വൂഫർ നമ്മൾ ആഡ് ചെയ്യണം. അതും ഏറ്റവും നല്ല ക്വാളിറ്റി മോക്കോ സബ് വൂഫർ നമ്മൾ ആഡ് ചെയ്യണത്. ഏകദേശം 18,000 രൂപ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എക്സ്ട്രാ വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വരും. പിന്നെ അത് ആ ഒരു മോക്കോയുടെ സബ് വൂഫർ ചെയ്യാനായിട്ട് നമ്മൾ ആൻഡ്രോയിഡിൽ നിന്ന് ഡയറക്റ്റ് അല്ല കൊടുക്കുന്നത്, ആൻഡ്രോയിഡിൽ നിന്ന് ഒരു സ്കോഷിന്റെ കൺവെർട്ടർ കിറ്റ് ആഡ് ചെയ്തിട്ടാണ് ചെയ്യണത്. എന്നാൽ തന്നെയാണ് അതിന്റെ പെർഫോമൻസ് കിട്ടുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ ആ ഒരു RC കേബിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എഫക്റ്റ് കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ വയറിംഗ് കിറ്റും സ്കോഷിന്റെ തന്നെ ഇടുന്നത്. നമ്മൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്കോഷിന്റെ വയറിംഗ് കിറ്റ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. അത് 650 വാട്ട് വരുന്ന സ്കോഷിന്റെ വയറിംഗ് കിറ്റാണ്. അതിന്റെ 1200 വാട്ടിന്റെ ഉണ്ട്. അത് നമ്മൾ ഒരു ഇത്തിരി കൂടി ഹെവി വർക്കൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു 1200 വാട്ടിന്റെ ആംപ് കിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു സ്കോഷിന്റെ വയറിംഗ് ഇട്ട് നമ്മൾ ചെയ്യുന്നത്, മോക്കോന്റെ സബ് വൂഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനും 1 ഇയർ വാറണ്ടി വരിക. റീപ്ലേസ്മെന്റ് വാറണ്ടി ഒന്നും അങ്ങനത്തെ സബ് വൂഫേഴ്സിനൊന്നും വരില്ല. എന്തായിട്ടും സർവീസ് വാറണ്ടി കാര്യങ്ങളൊക്കെയാണ് വരിക കേട്ടോ. പിന്നെ ഇതിന്റെ ഇന്റീരിയറിൽ ബേസ് മോഡൽ വണ്ടിക്ക് ഒരു ഫൈബർ പീസാണ് വരിക. ഒരു ഏകദേശം ഒരു അതായത് കളർ കറക്റ്റ് എനിക്കറിയില്ല, കോഫി ബ്രൗൺ ആയിട്ട് വരുന്ന ഒരു ഏകദേശം ആ ഒരു കളറാണ് വരുന്നത്. അപ്പൊ അത് ഫൈബറിലാണ് വരിക. അപ്പൊ ഇതിന്റെ ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ ചെയ്യാൻ അത് ഫുൾ റാപ്പിഡ് വരും. ഒരു ലെതർ റാപ്പിങ്ങോടും ഒരു സ്റ്റിച്ചിങ് കൂടി വരുന്നുണ്ട്. ആ ഒരു സ്റ്റൈലിഷ് കിറ്റാണ് വരുന്നത്. പക്ഷെ ഇതില് ബേസ് മോഡലിൽ നോർമൽ പ്ലാസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു പാനൽസ് വരുന്നത്. അപ്പൊ അത് നമുക്ക് ഒരു തരത്തിലുള്ള ഓൾട്ടറേഷൻ ഇല്ലാണ്ട് തന്നെ ആ ഒരു കിറ്റ് നമുക്ക് ഫുൾ ഓപ്ഷൻ വരുന്ന ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കിറ്റും കൂടി ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ലോവർ ഗാർണിഷ്, അതേപോലെ തന്നെ ഹാൻഡ് കോം, വിൻഡോ ഗാർണിഷ് കൂടി ഈ ഒരു വണ്ടിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ ആംബിയൻസിലായിട്ട് ചെയ്യുന്നുണ്ട്. അതും ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ആയിട്ടാണ്. കുറഞ്ഞ പ്രൊഡക്റ്റുകൾ ഒരിക്കലും ഇങ്ങനത്തെ പുതിയ വണ്ടികളൊന്നും ആഡ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ നോർമൽ ആയിട്ട് ഒരുപാട് ടൈപ്പിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ആംബിയൻസ് ലൈറ്റ് ചെയ്യണത്. ഒരുപാട് മോഡുകളുണ്ടോ, ഏത് തരം മോഡിലേക്ക് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം.
സിംഗിൾ കളറും അതേപോലെ തന്നെ എന്താ പറയാ, അത് ഞാൻ വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ റീലുകാരാണൊക്കെ ഒരുപാട് നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, ഡെയിലി ഇവിടെ വരേണ്ട വണ്ടികളൊക്കെ നമ്മൾ ഒരു 5-6 വീഡിയോ വെച്ചിട്ട് ഡെയിലി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ ലിങ്ക് താഴെ കൊടുക്കാം, ഒന്ന് കയറി നോക്കാം, ഇഷ്ടമാണെന്ന് ഫോളോ ചെയ്യാം. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഗ്രാൻഡ് വിത്താറുടെ വർക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണാം. അപ്പൊ ഗ്രാൻഡ് വിത്താറുള്ള ഒരാൾക്ക് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടുതൽ ഒരു ഗ്രാൻഡ് വിത്താറ എടുക്കാൻ പോണതോ എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്തു, ഒരുപാട് ഷോർട്ട് വീഡിയോ ഫുൾ വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാണ്, നമ്മൾ വർക്കും വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് നമ്മളെ ആ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിന്റെ ഇത് തന്നെയാണ് മല്ലു കാസ്റ്റൊക്കെ തന്നെയാണ്. അപ്പൊ അതിലുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്ത ഒരു ഫേസ്ബുക്കിൽ എന്തായിട്ട് നമ്മൾ ഫോളോ ചെയ്യട്ടെ. അപ്പൊ എന്തായാലും നല്ല അടിപൊളി വീഡിയോയിലേക്ക് നമുക്ക് പോവാം. I wanna be delivered to the... Come on.